മൂന്നാമത്തെ വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിവേദ്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് വേഗം കൂട്ടാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താൻ സർക്കാർ. അദാനി ഗ്രൂപ്പിന് സർക്കാർ നൽകേണ്ട പണം ഇതുവരെ നൽകിയിട്ടില്ല. ഇതിനുള്ള പണമാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കണ്ടെത്താൻ ആലോചിക്കുന്നത്. പുലിമൂട് നിർമ്മാണത്തിന് 100 കോടി രൂപ ആദ്യ ഗഡുവായി സർക്കാർ അദാനി ഗ്രൂപ്പിന് നൽകണം. ഇതായിരിക്കും സഹകരണ കൺസോർഷ്യത്തിൽ നിന്ന് ആദ്യം ശേഖരിക്കുക. സംസ്ഥാനത്തെ സഹകരണ ബാങ്ക് നിക്ഷേപത്തിൽ വൻ വർധനമുണ്ടായിട്ടുണ്ടെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിൽ എത്ര ശതമാനം കുറവുണ്ടായി എന്ന അൻവർ സാദത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ചോദ്യത്തിന് ഉത്തരമായാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2020-21, 2021-22 വർഷങ്ങളിൽ നിക്ഷേപത്തിൽ കുറവല്ല വർധനവാണ് ഉണ്ടായതെന്ന് കണക്കുകൾ ഉദ്ധരിച്ച് മന്ത്രി മറുപടി നൽകി. പ്രവർത്തനരഹിതമായ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ സമാപ്തീകരണ നടപടികൾ അനന്തമായി നീണ്ടുപോകുന്നതിൽ കേന്ദ്ര കാർഷിക മൃഗസംരക്ഷണ ഭക്ഷ്യ സംസ്കരണ വകുപ്പിനായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി എതിർപ്പ് പ്രകടിപ്പിച്ചു. പ്രവർത്തനം നിലച്ച ഒരൊറ്റ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘത്തിലും കഴിഞ്ഞ 10 വർഷത്തിനിടെ ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയായിട്ടില്ലെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ഇത്തരം സംഘങ്ങളിലെ നിക്ഷേപകരുടെയും അംഗങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ തിരുത്തൽ നടപടികൾ എത്രയും വേഗം എടുക്കണമെന്ന് കമ്മിറ്റി സഹകരണ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചു. ജില്ലാ സഹകരണ ബാങ്കിലെ നിയമനകാര്യത്തിൽ മന്ത്രിയെടുത്ത തീരുമാനം സ്റ്റേ ചെയ്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നടപടി ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് തള്ളി. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി എടുത്ത തീരുമാനം പുനരവലോകനം ചെയ്യാനോ തിരുത്താനോ ഉള്ള മേൽനോട്ട അധികാരം മുഖ്യമന്ത്രിക്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. സഹകരണ മന്ത്രി അതുൽ സാവേ എടുത്ത തീരുമാനമാണ് മുഖ്യമന്ത്രി തടഞ്ഞത്. 10 വർഷത്തിനുള്ളിൽ ലോകത്തെ മൊത്തം പാലുൽപാദനത്തിന്റെ 33% ഇന്ത്യയിലായിരിക്കണമെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചു. ഇപ്പോഴിത് 21% രാജ്യത്ത് 2ാം ധവള വിപ്ലവം നടപ്പാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഡയറി അസോസിയേഷൻ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സംഘടിപ്പിച്ച 49ാമത് ക്ഷീരവ്യവസായ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ഉത്തർപ്രദേശിലെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബി ജെ പി വൻ വിജയം നേടി. മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ സമാജ്വാദി പാർട്ടിയാണ് 2ാം സ്ഥാനത്ത്. ഒഡീഷയിൽ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റായി ബി ജെ ഡി നേതാവ് വിജയിച്ചു. ഉത്തർപ്രദേശിലെ 7000ത്തിലധികം പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിലെ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. സംസ്ഥാന സർക്കാരിന്റെ 300-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി 2023 ഏപ്രിലിൽ സഹകരണ വകുപ്പ് എറണാകുളത്ത് നടത്തുന്ന സഹകരണ എക്സ്പോയിൽ ശീതീകരിച്ച 300 സ്റ്റാളുകൾ ഒരുക്കും. സഹകരണ സ്ഥാപനങ്ങൾക്ക് എക്സ്പോയുടെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി സ്റ്റാളുകൾ ബുക്ക് ചെയ്യാമെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ അറിയിച്ചു. സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി 2 ഘട്ടങ്ങളിലായി അദാലത്ത് നടത്താൻ തീരുമാനിച്ചതായി സഹകരണ സംഘം രജിസ്ട്രാർ അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ പരാതികൾ ഏപ്രിൽ 18-19 തീയതികളിൽ തിരുവനന്തപുരം പെൻഷൻ ബോർഡിന്റെ ഓഫീസിൽ വെച്ചും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ പരാതികൾ ഏപ്രിൽ 28-29 തീയതികളിൽ കേരള ബാങ്കിന്റെ കോഴിക്കോട് റീജിയണൽ ഓഫീസ് ഹാളിൽ വെച്ചും നടത്തുന്നു. തിരുവനന്തപുരത്തെ അദാലത്തിൽ പരിഗണിക്കേണ്ട പരാതികൾ ഏപ്രിൽ 10നുള്ളിലും കോഴിക്കോട് വെച്ച് പരിഗണിക്കേണ്ടത് ഏപ്രിൽ 20നുള്ളിലും പെൻഷൻ ബോർഡിന്റെ ഓഫീസിൽ ലഭിക്കുന്ന വിധത്തിൽ അയക്കേണ്ടതാണ്. പരാതിക്കാരെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ അപേക്ഷയിൽ രേഖപ്പെടുത്തണം.
മുൻകൂറായി ലഭിക്കാത്ത പരാതികൾ അദാലത്തിൽ പരിഗണിക്കുന്നതല്ല. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ സ്ഥിര നിക്ഷേപം 2255.37 കോടിയാണെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. 2023 ഫെബ്രുവരി 28 വരെയുള്ള കണക്കാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 2021-22 കാലയളവിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ സ്ഥിര നിക്ഷേപത്തിൽ 614.73 കോടിയുടെ വർദ്ധനവുണ്ടായി. സഹകരണ മേഖലയിലെ ആദ്യ വൈദ്യുത വാഹന റീചാർജിംഗ് സ്റ്റേഷൻ കണ്ണൂരിൽ പ്രവർത്തനം തുടങ്ങി. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ബക്കളം ശാഖയുടെ കെട്ടിടത്തിൽ ദേശീയപാതയോരത്താണ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ഏതായാലും അത്തരം സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുന്നതിന് വേണ്ടി ഇപ്പോൾ നമുക്കറിയാം ബഡ്ജറ്റിൽ ഉൾപ്പെടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അതിൻ്റെ നികുതിയിൽ ചിലവുള്ള ഇളവ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ വരുമ്പോൾ കൂടുതൽ ജനങ്ങളെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും സാധിക്കുക ഇലക്ട്രിക് വാഹനങ്ങൾ വാഹനം ഒഴിവാക്കാൻ ആർക്കും പറ്റില്ല. പക്ഷെ ഉപയോഗിക്കുന്ന വാഹനം ഇലക്ട്രിക് വാഹനമാക്കുക. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വാഹനം തന്നെ 1 കിലോമീറ്ററിന് എനിക്കത് 1 രൂപയൊക്കെ ചിലവുള്ളൂ. ഇലക്ട്രിക് വാഹനത്തിന് 1 കിലോമീറ്ററിന് 1 രൂപ മാത്രമേ ചിലവുള്ളൂ. അപ്പം നമുക്ക് ഒരു പെട്രോൾ ഡീസൽ വാഹനത്തിലെ കണ്ണൂർ നഗരത്തിൽ പോയി വരണമെങ്കിൽ 1380 രൂപയ്ക്ക് എന്ത് വേണം, നമുക്ക് എന്നെ വേണം. പക്ഷേ ഈ ഒരു സംവിധാനത്തിലാകുമ്പോൾ 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണൂരിൽ പോയി തന്നെ തിരിച്ചു വരാം എന്നുള്ളതാണ്. അപ്പം സാമ്പത്തികമായ ലാഭം കൂടിയുണ്ട്. നമ്മുടെ ബാങ്ക് അത് വളരെ കൃത്യമായി മനസ്സിലാക്കി അതും ദേശീയപാതയുടെ പണി അതിവേഗം പുരോഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സമീപത്ത് തന്നെ ഇത്തരമൊരു സംവിധാനം വളരെ നേരത്തെ ഒരുക്കാൻ വേണ്ടി ബാങ്ക് തയ്യാറായി. എറണാകുളം നേരിക്കോട് സഹകരണ ബാങ്കിന്റെ പകൽ വീട് കനിവ് പാലിയേറ്റീവ് കെയർ ജില്ലാ പ്രസിഡന്റ് സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ജോളി പൊള്ളയിൽ അധ്യക്ഷത വഹിച്ചു. ആലങ്ങാട് പ്രവർത്തിച്ചിരുന്ന പകൽ വീടിന്റെ പ്രവർത്തനം കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ നേരിക്കോട് കോളനിപ്പടിയിൽ ബാങ്കിന്റെ സ്വന്തം കെട്ടിടത്തിലാണ് പകൽ വീട് പുനരാരംഭിച്ചത്. കല്ലടിക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഇടുക്കുരിശിയിൽ പുതുതായി നിർമ്മിച്ച ശാഖ വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു. ലോക്കർ ഉദ്ഘാടനം കെ ശാന്തകുമാരി എം എൽ എയും നിക്ഷേപ സ്വീകരണം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലവും നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് വി കെ ഷൈജു അധ്യക്ഷത വഹിച്ചു. ബാങ്കിന്റെ മുൻകാല പ്രസിഡന്റുമാർ, ജീവനക്കാർ, ആദ്യകാല സഹകാരികൾ തുടങ്ങിയവരെ ആദരിച്ചു. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. ഇതിനായി 3amvazhi@gmail.com എന്ന മെയിൽ ഐഡിയിലോ 6238500515 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.